പോലീസ് അന്വേഷണ സംഘം ഉപ്പയില്ലാത്ത ഈ നാലാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച ബി ജെ പി നേതാവിനെ രക്ഷിക്കാൻ നോക്കുന്നു എന്നാണ് ഈ പെൺകുട്ടിയുടെ ബന്ധുവിന്റെ ഫോൺ സംഭാഷണത്തിൽ നിന്നും മനസ്സിലാവുന്നത്. തലശ്ശേരി ഹോസ്പിറ്റലിൽ നിന്നും വൈദ്യപരിശോധന ചെയ്ത ഡോക്ടർ പോലും ബ്രൂട്ടൽ കേസാണ് എന്ന് പറഞ്ഞിട്ട് പോലും 5 കിലോമീറ്റർ മാത്രം അകലെ ഉള്ള ഒരു ബി ജെ പി നേതാവിന്റെ വീട്ടിൽ ഒളിച്ചിരുന്ന ഈ നരാധമനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് 1 മാസം എടുക്കേണ്ടി വന്നു. കേസിന്റെ കാര്യം പോലീസ് സംഘത്തോട് പെൺകുട്ടിയുടെ ബന്ധുക്കൾ ചോദിച്ചപ്പോൾ കേസ് കൊടുത്തതല്ലേ ഉള്ളൂ, അങ്ങനെ പെട്ടെന്നൊന്നും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരെ മടക്കി അയക്കുകയായിരുന്നു. ആദ്യം തന്നെ കേസ് ഡിവൈഎസ്പിക്ക് കൊടുത്തിട്ടും ഡിവൈഎസ്പി ടീമും ഏഷ്യാനെറ്റിൽ പെൺകുട്ടിയുടെ സഹപാഠിയുടെ മൊഴി വന്ന് സോഷ്യൽ മീഡിയയിൽ അത് വലിയൊരു ചർച്ചയായപ്പോൾ ആണ് പോലീസ് സംഘത്തിന് ഇരിക്കപ്പുറതി കിട്ടാതെ വന്നപ്പോൾ പത്മരാജനെ അറസ്റ്റ് ചെയ്തത്. സ്ഥലത്തെ MLA കൂടിയായ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ പോലും പ്രതിയെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോലും DYSP സംഘവും കാത്തിരുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? അറസ്റ്റ് ചെയ്ത് DYSP ഓഫീസിലെത്തിയ പത്മരാജനെ ഏഷ്യാനെറ്റിന്റെ ക്യാമറമാനും റിപ്പോർട്ടറും വന്നപ്പോൾ പത്മരാജന്റെ മുഖം ക്യാമറയിൽ പെടാതിരിക്കാൻ പത്മരാജനോട് DYSP മുഖം മറക്കാൻ പറയുന്ന ആക്ഷൻ പോലീസ് പത്മരാജനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതായി സംശയം ഉളവാക്കുന്നതാണ്. കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് എന്ന് ന്യായീകരിച്ചാൽ പോലും അവിടെ ഇരിക്കുന്ന DYSP അടക്കം ഒരു പോലീസ് ഉദ്യോഗസ്ഥരും മാസ്ക് ധരിച്ചിട്ടില്ല, ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടറും ധരിച്ചിട്ടില്ല. അപ്പോൾ ഏഷ്യാനെറ്റിന്റെ ക്യാമറ വരുന്ന ആ പ്രത്യേക സമയത്ത് പത്മനാഭനോട് മുഖം മറക്കാൻ DYSP ആവശ്യപ്പെടുന്നത് എന്തിന്? അതുപോലെ തന്നെ പോസ്കോ കേസ് ഉള്ള പത്മരാജനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ പോലീസിന്റെ സമീപനവും പത്മരാജന്റെ പോലീസ് സ്റ്റേഷനിൽ ഉള്ള കൂസലില്ലായ്മയും കണ്ടോ? തനിക്ക് വേണ്ടി സ്റ്റേഷനിൽ എല്ലാ നേതാക്കളും പറഞ്ഞു വച്ചിട്ടുണ്ട് എന്ന ഒരു ആത്മവിശ്വാസം പത്മരാജന്റെ പോലീസ് സ്റ്റേഷനിലേക്കുള്ള വരവിൽ കാണുന്നുണ്ട്. ഒരു ഒളിവിൽ കഴിയുന്ന പ്രതിയെ പോലീസ് ഓടിച്ചിട്ട് പിടിച്ച മട്ടൊന്നും പത്മരാജന്റെ മുഖത്തുമില്ല, പോലീസുകാരുടെ പെരുമാറ്റത്തിലും ഇല്ല. പാവപ്പെട്ട സ്വാധീനം ഒന്നും ഇല്ലാത്ത ഒരു പ്രതിയാണെങ്കിൽ പോലീസിന്റെ സമീപനം എങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിച്ചാൽ ഈ കാര്യം ഏതൊരു മലയാളിക്കും മനസ്സിലാവുന്നതേയുള്ളൂ. സ്കൂൾ ഇല്ലാത്ത ദിവസം രാവിലെ LSSന്റെ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞ് പത്മരാജൻ പെൺകുട്ടിയെ ആരും ഇല്ലാത്ത സമയത്ത് സ്കൂളിൽ വിളിച്ചു വരുത്തി അവിടുന്ന് ബൈക്കിൽ പുറത്ത് ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് പോലീസ് പത്മരാജനെ പിടിച്ച സ്ഥലത്തുള്ള ഒരു വീട്ടിൽ നിന്ന് വൈകുന്നേരം ആയിട്ടാണ് പെൺകുട്ടിയെ വിടുന്നത്. സ്കൂളിൽ നിന്നും ആ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരുപാട് CCTV ക്യാമറകൾ ഉള്ളതാണ്. അത് പരിശോധിക്കാൻ പോലും പോലീസ് അന്വേഷണ സംഘം വിസമ്മതിച്ചു. കണ്ണൂരിൽ ഒരുപാട് ഹോസ്പിറ്റലുകൾ ഉണ്ടായിട്ട് കോഴിക്കോട് കൊണ്ടുപോയി കൗൺസിലിംഗ് ചെയ്തു. അവിടെ കൗൺസിലിംഗ് ചെയ്യാൻ എത്തിയപ്പോൾ DYSP അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന സ്ഥലം മാറ്റം കിട്ടിപ്പോയ CIA അവിടെ കണ്ടതും പോലീസ് പത്മരാജനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനുള്ള സംശയം ജനിപ്പിക്കുന്നതാണ്. കൗൺസിലിംഗ് സമയത്ത് ഒരുപാട് പ്രാവശ്യം കുട്ടിയെ ഉപദ്രവിച്ചത് മാമനാണോ അതോ മദ്രസയിലെ മൗലിയാരാണോ, പപ്പന്മാഷല്ലോ എന്നുള്ള ചോദ്യവും പത്മരാജനെതിരെ മുമ്പ് സ്കൂളിൽ ഫ്ലൈയിങ് കിസ് കൊടുത്തതിന്റെ പേരിലും കേസ് ഉണ്ടായിട്ടുണ്ട്. BJP സംഘടനയിലെ ചില നേതാക്കൾ പെൺകുട്ടിയുടെ ബന്ധുക്കളെ വിളിച്ച് ഒത്തുതീർപ്പ് ചെയ്തു തരാൻ പറഞ്ഞതായും പറയുന്നു. ഏതു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലവും പോലീസിന്റെ സഹായവും ഉണ്ടെങ്കിലും ഒരു പിഞ്ച് മോളെ അതിക്രൂരമായി പീഡിപ്പിച്ച ഈ നരാധവിനെ നമ്മൾ വിട്ടുകൂടാ. അങ്ങനെ വന്നാൽ നാളെ രാഷ്ട്രീയവും സ്വാധീനവും പോലീസ് സ്വാധീനവും ഉള്ളവർ പിഞ്ചു കുഞ്ഞെന്നോ അമ്മയെന്നോ നോക്കില്ല. ഏത് കുറ്റകൃത്യവും തനിക്ക് സമൂഹത്തിൽ ചെയ്താലും തന്റെ പാർട്ടിയും സ്വാധീനവും രക്ഷിക്കുമെന്നായിരിക്കും. KM ഷാജിയുടെയും മുഖ്യമന്ത്രിയുടെയും വിഷയത്തിൽ ഈ നാലാം ക്ലാസ് വരെ നമ്മൾ മറക്കരുത്, മറന്നു പോകരുത്. ജയ് ഹിന്ദ്.